എവിവാൻ, വെൽക്കം ടു മൈ ചാനൽ പഠിപ്പിച്ച് മീഡിയ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫൈലം എക്കിനോഡെർമൈറ്റയിലെ ക്ലാസ് ഓഫ് യൂറോയിഡിയയാണ്. അപ്പോൾ നമുക്ക് ലെക്ചറിലോട്ട് കടക്കാം. എക്കിനോഡെർമൈറ്റയിലെ ക്ലാസ് ആസ്ട്രോയിഡിയയുമായി കാണുമ്പോൾ വളരെയധികം സിമിലാരിറ്റിയുള്ള ഒരു ക്ലാസ്സാണ് ക്ലാസ് ഓഫ് യൂറോയിഡിയെ. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആസ്ട്രോയിഡിയനേക്കാളും വളരെയധികം സ്ലെൻഡറായിട്ടുള്ളതും തിങ്ങായിട്ടുള്ളതുമായ ആംസാണ് ക്ലാസ് ഓഫ് യൂറോയിഡിയയിൽ കാണപ്പെടുന്നത്. ഇവയെ പോപ്പുലറായിട്ട് ബാസ്കറ്റ് സ്റ്റാർസ്, ബ്രിട്ടിൽ സ്റ്റാർസ് അല്ലെങ്കിൽ സെർപ്പൻ സ്റ്റാർസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇവയുടെ സാലിയൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബോഡി എന്ന് പറയുന്നത് വളരെയധികം പരന്ന് ഫ്ലാറ്റായിട്ടുള്ള തിൻ ഡിസ്ക് പോലെയാണ് കാണപ്പെടുന്നത്. അഞ്ചോ അഞ്ചിൽ കൂടുതലോ ഫ്ലെക്സിബിളായിട്ടുള്ള ആംസും ഇവരിൽ കാണപ്പെടുന്നു. ആംസ് എന്ന് പറയുന്നത് പല അടുക്കുകളായിട്ടാണ് കാണപ്പെടുന്നത്. അവയെ ആർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നു. ഓരോ ആർട്ടിക്കിൾസും നാല് ഭാഗങ്ങളായി, നാല് ഷീൽഡുകളായിട്ടും കാണപ്പെടുന്നു. ഇവയുടെ വാട്ടർ വാസ്കുലർ സിസ്റ്റമായിട്ടുള്ള ആംബുലാക്രൽ ഗ്രൂവ്സ്, പെഡിസെല്ലാറിയെ എന്ന് പറയുന്ന ഡിഫെൻസിന് ഉപയോഗിക്കുന്ന സ്പൈൻ പോലത്തെ സ്ട്രക്ചേഴ്സ്, ഡെർമൽ ബ്രാങ്കിയെ, റെസ്പിറേഷൻ, ഇവയെല്ലാം ഈ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആണ്. ട്യൂ ഫീറ്റുകൾ ഇവയിൽ ഉണ്ട്. പക്ഷേ ട്യൂ ഫീറ്റുകളിൽ ആംപുളയോ സക്കേഴ്സോ ഇല്ല. ആംപുള എന്ന് പറയുന്ന ഓർഗനാണ് ട്യൂ ഫീറ്റുകൾ അകത്തോട്ടും പുറത്തോട്ടും റിട്രാക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ. സക്കർ എന്ന് പറയുന്നത് വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ട്യൂ ഫീറ്റിൽ അടങ്ങിയിരിക്കുന്ന ഓർഗൻ, അത് രണ്ടും ട്യൂ ഫീറ്റിൽ കാണപ്പെടുന്നില്ല. ഗട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്ലൈൻഡ് സാക്കാണ്. അതിനകത്ത് ഇൻഡസ്റ്റൈൻ, എയ്നസ് എന്ന് തുടങ്ങിയ ഡിവിഷൻസ് ഒന്നും കാണാൻ സാധിക്കില്ല. മാഡ്രിപ്പോറൈറ്റ് എന്ന് പറയുന്ന വാട്ടർ വസ്കുലാർ സിസ്റ്റം ഓറൽ സർഫസിൽ തന്നെയാണ്. എവിടെയാണോ വാ കാണപ്പെടുന്നത് അവിടെ തന്നെയാണോ മാഡ്രിപ്പോറൈറ്റും കാണപ്പെടുന്നത്. ഇവയുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്, ആൺ പെൺ വ്യത്യാസമുണ്ട്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഇവരുടെ ലാർവ ഓഫിയോ പ്ലൂട്ടിയസ് എന്നറിയപ്പെടുന്നു. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടോട്ടോമി ആൻഡ് റീജനറേഷൻ ഇവ കാണിക്കുന്നുണ്ട്. അപകടം അടുത്തു വരുന്ന സമയത്ത് ഇവരുടെ ഏതെങ്കിലും ഒരു ആം ഇവർ സ്വയമായി മുറിച്ചു മാറ്റുന്നു, പല്ലി വാല് മുറിക്കുന്നത് പോലെ. പിന്നീട് ആ മുറിച്ചു പോയ ഭാഗം വീണ്ടും റീജനറേറ്റ് ചെയ്ത് തിരികെ വരുന്നു. ഈ ക്ലാസ്സിലെ ഒരു മേജർ എക്സാമ്പിൾ ഓഫിയോത്രിക്സ് ആണ്. ഇവ സ്പൈനി ബ്രിട്ടിൽ സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. അറ്റ്ലാന്റിക് കോസ്റ്റിൻ്റെയും സൗത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയിലുമാണ് ഇവ കാണപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ കൂടുതൽ ആക്റ്റീവായി ഇവ കാണപ്പെടുന്നു. ജനറലായിട്ടുള്ള ക്ലാസ് ഓഫിയൂറിയോയുടെ ക്യാരക്ടേഴ്സ് എല്ലാം ഇവയും കാണിക്കുന്നു. എക്സെപ്ഷൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ കാലുകളുടെയും ഓറൽ സൈഡിലായിട്ട് ബർസൽ സ്ലിറ്റ് എന്ന് പറയുന്ന വിടവുകൾ കാണപ്പെടുന്നു. ഇവ അകത്തോട്ട്, ബോഡിക്കകത്തോട്ട് ഓപ്പൺ ആവുന്നത് ജനൈറ്റൽ ബർസ എന്ന് പറയുന്ന പൗച്ചുകളിലേക്കാണ്. ഇവയുടെ ഗോണോഡെക്സ്, ഗൊണാഡിൽ നിന്നുമുള്ള ഔട്ടർ മോസ്റ്റിലേക്കുള്ള ഡക്സും ഓപ്പൺ ആവുന്നത് ഈ ജനറ്റൽ ബർസയിലേക്കാണ്. മെച്യൂറായിട്ടുള്ള സെക്സെൽസും നൈട്രജീനിയസ് ആയിട്ടുള്ള വേസ്റ്റ് പ്രോഡക്ട്സും എല്ലാം ഈ ബർസൽ ഇപ്പോൾ പറഞ്ഞ വിടവുകളിലൂടെയാണ് പുറം തള്ളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ജെനിറ്റോ റെസ്പിറേറ്ററി പൗച്ചസ് എന്നറിയപ്പെടുന്നു. ജെനിറ്റലായിട്ടുള്ളതും റെസ്പിറേറ്ററി ഫങ്ഷൻസും ഒരേ സമയം ചെയ്യുന്നത് കൊണ്ട് ഇവ ജെനിറ്റോ റെസ്പിറേറ്ററി പൗച്ചസ് എന്ന് അറിയപ്പെടുന്നു. ബൾസ എന്ന് പറയുന്നത് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട ഒരു ഓർഗൻ്റെ പേരാണ്. ഇവയുടെ കാലുകൾക്കടിയിൽ കാണുന്ന പോഡിയൽ പോഴ്സ് എന്ന് പറയുന്ന ഓപ്പണിങ്സ് വഴിയാണ് ട്യൂബ് ഫീറ്റ് അകത്തോട്ടും പുറത്തോട്ടും പ്രൊട്രൂഡ് ചെയ്യുകയും അകത്തോട്ട് റിട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവയുടെ അലിമെൻ്ററി കനാൽ അധികം ഡെവലപ്ഡ് ഒന്നുമല്ല. സീക്ക ഇല്ല, ഇൻഡസ്റ്റൈനും എയ്നസും ഇല്ല. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് വലിയൊരു ഗ്ലാൻഡ് ഒന്നുമില്ലാത്ത ഒരു സാക്ക് പോലെ കാണപ്പെടുന്നൊരു സ്ട്രക്ചറാണ്. ഇവ ഒരു മഡ് ഫീഡറാണ്. ചെളിയിലുള്ള മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസും ഡീകേ ചെയ്യുന്ന ഓർഗാനിക് മാറ്റേഴ്സും ഒക്കെയാണ് ഇവ ഭക്ഷിക്കുക. ഇവയുടെ സെക്സുകൾ സെപ്പറേറ്റ് ആണ്. ആൺ പെൺ വ്യത്യാസം കാണപ്പെടുന്നു. അതുപോലെ ഫെർട്ടിലൈസേഷനും ഡെവലപ്മെൻറ്റും എല്ലാം ബോഡിയുടെ വെളിയിൽ കടൽ വെള്ളത്തിലാണ് നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഇവയുടെ ലാർവയുടെ പേര് ഓഫിയോ പ്ലൂട്ടിയസ്. എല്ലാവർക്കും ക്ലാസ് ഓഫിയൂറിയോയിഡിയനെ പറ്റി ഒരു നല്ലൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ലെക്ചറിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.